അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അടിമകളോട് കൂടുതൽ കരുണ ഉള്ളവനും സ്നേഹമുള്ളവനുമാണ്. പ്രത്യാശയുടെ ഒരു കിരണം പോലും ഇല്ലാത്ത എത്രയോ ജീവിതങ്ങളെയാണ് അവൻ അവരുടെ പ്രാർത്ഥന കൊണ്ടും അവൻ്റെ കാരുണ്യം കൊണ്ടും സംരക്ഷിച്ചിട്ടുള്ളത്. അത്തരത്തിൽ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഒരു കാരുണ്യത്താൽ സന്തുഷ്ടയാണ് ഫാത്തിമ ബീവി എന്ന വൃദ്ധ മാതാവ്. 4.5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വിമാനാപകടത്തിൽ മരിച്ചുപോയി എന്ന് കരുതിയ മകൻ തിരിച്ചു വന്ന ആനന്ദത്തിലാണ് ആ മാതാവ്. എന്താണ് ആ സംഭവം എന്ന് നമുക്ക് നോക്കാം. ശാസ്താംകോട്ടയിലാണ് സംഭവം. 4.5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വിമാനാപകടത്തിൽ മരിച്ചുപോയെന്ന് കരുതിയ മകൻ മുമ്പിലെത്തി നിന്നപ്പോൾ പൂമുഖത്ത് കണ്ണും നട്ട് കാത്തിരുന്ന വൃദ്ധ മാതാവിൻ്റെ കണ്ണുകളിൽ നിന്ന് തേൻകണം ഉതിർന്നു വീണു. സജാദ് തങ്ങൾ എന്ന മകനു വേണ്ടിയാണ് കാത്തിരിപ്പിൻ്റെ കണ്ണീരൊഴുക്കിയ കഥ വിവരിക്കുമ്പോഴും ആ മാതാവ് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്നെങ്കിലും മകൻ തിരിച്ചു വരുമെന്നും തന്നെ കാണുമെന്നുമുള്ള പ്രതീക്ഷയായിരുന്നു ഇത്രയും കാലമെന്ന് മാതാവ് ഫാത്തിമ ബീവി പറഞ്ഞു. മുംബൈയിലുണ്ടെന്ന് വിവരമറിഞ്ഞ അനുജന്മാരായ മുഹമ്മദ് കുഞ്ഞും റഷീദും സഹോദരിപുത്രൻ സലീമും ചേർന്നാണ് സജാദിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. നേത്രാവതി എക്സ്പ്രസിൽ വൈകിട്ട് 5 മണിയോടെയാണ് ബന്ധുക്കളോടൊപ്പം സജാദ് കരുന്നപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. 95 വയസ്സുള്ള ഫാത്തിമ ബീവിയുടെ മനസ്സിൽ 45 വർഷമായി കത്തിയെരിഞ്ഞിരുന്ന വേദനകളുടെ കനൽ കെട്ടടങ്ങി പെട്ടെന്ന് സ്നേഹത്തിൻ്റെ അരിവുകളായി മകനിലേക്ക് ഒഴുകി. മൈനാകപ്പള്ളി വേങ്ങ പടനിലത്ത് തെക്കതിൽ വീടിൻ്റെ മുറ്റത്താണ് ഉമ്മയും ബന്ധുക്കളുമായുള്ള അപൂർവ സമാഗമം നടന്നത്. അതെ, ആ മാതാവിൻ്റെ സന്തോഷം എത്രത്തോളമാണെന്ന് നമ്മൾ പറയേണ്ടതില്ല. ചരിത്രത്തിൽ ഇത്തരമൊരു സംഭവം നമുക്ക് കാണാം. മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാം തൻ്റെ സഹോദരങ്ങളാൽ കിണറ്റിൽ എറിയപ്പെട്ട സംഭവം. മരിച്ചു എന്നുവരെ സഹോദരന്മാർ പിതാവ് യഅ്ഖൂബ് നബിയോട് പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ ആ സംഭവത്തെ വിവരിക്കുന്നുണ്ട്. സൂറത്തുൽ യൂസഫിൽ അള്ളാഹു പറയുന്നു, അവരിൽ നിന്നും തിരിഞ്ഞു കളഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, യൂസഫിൻ്റെ കാര്യം എത്ര സങ്കടകരം. ദുഃഖം നിമിത്തം അദ്ദേഹത്തിൻ്റെ ഇരു കണ്ണുകളും വെളുത്തുപോയി. അങ്ങനെ അദ്ദേഹം ദുഃഖം ഉള്ളിലൊതുക്കി കഴിയുകയാണ്. അവർ പറഞ്ഞു, അള്ളാഹുവിനെ തന്നെയാണ് താങ്കൾ തീർത്തും അവശനാകുകയോ അല്ലെങ്കിൽ മരണമടയുകയോ ചെയ്യുന്നതുവരെ താങ്കൾ യൂസഫിനെ ഓർത്തുകൊണ്ടേയിരിക്കും. അദ്ദേഹം പറഞ്ഞു, എൻ്റെ വേവലാതിയും വ്യസനവും ഞാൻ അള്ളാഹുവിനോട് മാത്രമാണ് ബോധിപ്പിക്കുന്നത്. അള്ളാഹുവിൽ നിന്നും നിങ്ങൾ അറിയാത്ത ചിലത് ഞാൻ അറിയുന്നുമുണ്ട്. അതെ, മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ വേദനയാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതുതന്നെയാണ് ഖുർആനിൽ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത്. മരിച്ചുപോയി എന്ന് പറഞ്ഞ മകൻ തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വിവരണാതീതമാണ്. മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾക്ക് വലിയ പാഠവും സന്തോഷവും ഇത്തരം സംഭവങ്ങൾ നൽകുന്നു. അള്ളാഹു നമ്മുടെ മക്കൾക്കും മാതാപിതാക്കൾക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.